நான் சிங்கத்து கல்யாணம் கேனடன் சாடில்ல கெட்டன எட்டாய் வெம்புடா ഇങ്ങനെ പോവണെങ്കിൽ നിന്നെ നാട്ടുകാർ പിടിച്ച് നല്ല രീതി വെമ്പി വിടും. നിങ്ങൾക്ക് എന്താണോ അപ്പൊ നിനക്കെന്തിടാ, നീ എപ്പൊ നോക്കിയാൽ ഈ ഫോണിൽ തന്നെ ഇടാ. എനിക്ക് എന്റെ ഫോണിലല്ലേ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം? നിനക്ക് വേറെ ഒരു പണിയില്ലടാ, എനിക്ക് അറിയാൻ മേയത്തോണ്ട് ചോദിക്കുന്നു. ഞാൻ അതൊക്കെ പോട്ട്, നിന്റെ മറ്റേ പ്രേമം എന്തോന്നായി? ഏതാണ്, ആനിയാണോ രമ്യാണോ ചിന്തുവാ? ഇത് എത്ര എണ്ണോടാ ഇത്? അതൊക്കെ പോട്ട്, ഇങ്ങനെ അവിടെ എന്തിനാ കാണിക്കുന്നത്? ഇവനാ ആ ഇവന്റെ കാര്യം നീ അറിയില്ലേ? ഇല്ല, എന്റെ പെണ്ണുപിള്ളേനെ അറിയണം. രമ്യ റീൽസ് ഒക്കെ ചെയ്യണ കൊള്ളാം പ്രമുഖ രമ്യ. അവന്റെ കിടണ എന്റെ രമ്യക്ക് ഭയങ്കര ലൈക്കടാ. അവള് ഇങ്ങനെ നിന്നാ ലൈക്ക്, ഇങ്ങനെ നിന്നാ ലൈക്ക്, എങ്ങനെ നിന്നാലും ലൈക്ക്. 100K ഫോളോവേഴ്സ് ആകണ്ടായപ്പം അവള് മീറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തു. ഫസ്റ്റ് മീറ്റപ്പിന് യവനും അവളും എന്റെ അമ്മയും എന്റെ ഒരു മുതുക്ക് കളവയല്ലേ എന്റെ വീട്ടില്, അയാളെ വിളിച്ചോണ്ട് മീറ്റപ്പിന്. രണ്ടാമത്തെ മീറ്റപ്പിന് യവനും അവളും കൂടെ മീറ്റപ്പിന് പോയി. മൂന്നാമത്തേന് അവള് മീറ്റപ്പിന് പോയി. അപ്പൊ നാലാ മൂന്നാമത്തേന് അവള് പോയിട്ട് തിരിച്ചു വന്നാലേ നാലാമത്തേന് പോവാൻ പറ്റുള്ളൂ. എന്റെ പെണ്ണുമ്പുള്ള റീൽസ് വരെ പിടിച്ചിരുന്നു. നിങ്ങളെ പെണ്ണുമ്പുള്ള ടിക്ടോക്ക് ഉള്ള സമയത്ത് ഒരുത്തന്റെ കൂടെ പോയി മോനല്ലേ അവന്റെ ഹോബി എന്തരാണെന്ന് അറിയാമോ? അല്ല, വെള്ളരിപ്രാവിന്റെ കൂട്ടിൽ പോയി മാടപ്രാവിന്റെ മുട്ട കൊണ്ടുപോയി. ഇത് അടവിരിങ്ങി ഇറങ്ങുമ്പം മാടപ്രാവ് അങ്ങനെ ഈ വെള്ളരിപ്രാവുകൾ തമ്മിൽ സംശയവും കൊത്തും. ഇത് കണ്ട് അവൻ അവൻ നിർവൃതി അടയും. അതാണ് അവന്റെ മെയിൻ പണി. വിളിച്ച് കിളത്തി വിടട്ടാ. വിളിക്കണ്ട വിളിക്കണ്ട. അണ്ണാ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ? ഇല്ലടാ, ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. അണ്ണാ ഞാൻ നിങ്ങളെയൊക്കെ തപ്പി ഇറങ്ങിയതായിരുന്നു. ഓ കണ്ടകശാനി കൊണ്ടേ പോലെ, എന്ത് കാര്യം തോന്നുന്നു? അണ്ണാ എന്റെ വീട്ടിലെ മറ്റേ ലവനെ എന്നെ വെറുതെ ഇരിക്കാ സമ്മതിക്കണല. എന്റെ അച്ഛൻ കണ്ട ഞാൻ പറഞ്ഞു തന്തേനാണ് ഈ വിളിച്ചത്. അവന് പ്രാന്താണ്, പറഞ്ഞു വിട്ര. അണ്ണാ എന്തിടാ അണ്ണാ എന്റെ വീട്ടിലെത്തി സ്വസ്ഥമായിട്ട് എനിക്ക് ഇരിക്കാൻ പോലും പറ്റണല. ഞാൻ ഇന്ന് ഇത്തിപ്പൂരം ചോറ് ഇന്നാ വേണ്ടിയേ. അരിക്കളത്തി കൈയിട്ട് ഇങ്ങനെ ചോറ് വാരി എടുത്തത് എന്റെ കെണ്ടം കയ്യിൽ വെച്ച് അടിച്ചെന്നിട്ട് പറയല്ലേ, ഇനി വീട്ടിൽ നിന്ന് ചോറ് വാരി തിന്നാ വായിക്കൂടെ കനല് വാരി ഇട്ടേരും. നിന്റെ സംസാരത്തിന് വായിക്കൂടെ കനലല്ല, ഞാൻ വല്ല പറഞ്ഞാ കൂടി പോകും. നീ പോടെ ഒന്നും അണ്ണാ. അതുകൊണ്ട് നിങ്ങൾ എന്തേലും കമ്പനിയിൽ എന്തേലും ജോലി ഉണ്ടോ അണ്ണാ? പറ്റിയൊരു ജോലിയുണ്ട്. എന്തിനാ? ഇന്ത്യൻ റെയിൽവേയിലാണ്. എന്റെ ഫിസിക്കൽ ഒക്കെ ഓക്കെ അല്ലേ? ഓണാ ഞാൻ ഫിസിക്കലി ഒക്കെ ഓക്കെയാണ്. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നേത്രാവതി എക്സ്പ്രസ് ഉണ്ട്. അതിന്റെ ഹെഡ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടി. ട്രെയിൻ എടുക്കുമ്പോഴേ അതിന്റെ ഫ്രണ്ട് ഒന്ന് ടോർച്ചും കടിച്ചു പിടിച്ചോണ്ട്. എന്തോന്നണ്ണാ, ജോലി ഇല്ലേം ജോലി ഇല്ലെന്ന് പറഞ്ഞാ പോരെ. എന്തിനണ്ണാ വെറുതെ ആയിട്ട് കളിയാക്കണ? തക്കിടൊന്നില്ലടാ. ഒരു മനുഷ്യന് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവന്മ നിങ്ങനെ ഏരക്കൂല്ല നിന്റെ ഒക്കെ മുന്നിൽ. ഞാൻ ഒരു കൂടുതൽ അളിയാ സംസാരിക്കല്ല. ഞാൻ ഇവിടെ പറഞ്ഞു ജോലിയല്ല ആവശ്യം, ഒരു ജോലി ഉണ്ട്. നിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ഒന്നും സീനില്ലല്ലോ. കുഴപ്പമില്ല, നീ എന്ത് ജോലിയും ബില്ലിംഗ് ആണല്ലോ. ഞാൻ എന്തൊരു ജോലിയും ചെയ്യും? അത് മതി എനിക്ക്. എടാ ഡെയിലി ഒരു 300 രൂപ കിട്ടുള്ളൂ. അത് മതി. നമ്മളെ ചെറിയ കീഴ് ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ ഒരു അണ്ണ അലുവ കട്ട് ചെയ്യൂടാ. അപ്പൊ അലുവ കട്ട് ചെയ്യുമ്പോ അങ്ങനെ വയറുകട നാട് നമ്മക്ക് പണിയില്ല. അണ്ണാ ഈ വയറിന് നല്ല കനമുണ്ടാ? ഒരു ഇടത്തരം വയറ്. അണ്ണാ കനം ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നടുവിന് ചെറിയ പ്രശ്നമുണ്ട്. ഇത് കളിയാക്കടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. നിനക്കെന്താ നീക്കം പെരുത്തട? എന്ത് വലിയ വിറ്റൊന്നുമല്ല, മീഡിയം. നിങ്ങൾക്ക് ചുമ്മാണ് സൂപ്പർ സീരിയൽ കിട്ടിയത്? അത് എന്റെ കഴിവുണ്ട്. നീ അറിഞ്ഞില്ലേ അങ്ങനെ സൂപ്പർ സീരിയൽ അവസരം കിട്ടിയത്? അടുത്താഴ്ച ഷൂട്ടെന്ന്. ഒരു വിറ്ററക്കണ്ണ, ഒരു വിട്ട് കാണിരണ്ണ. പോടാ നിന്നു പിന്നെ വിറ്റടിക്കാൻ പറയാം. ഞാൻ തോന്നുന്നു പറയാ, നീ പോയിട്ട് കാണിച്ചു. അണ്ണ എനിക്കൊണ്ട് ഒരു പൊണ്ണ വിറ്റടിച്ച് കാണിച്ചോടാ. അങ്ങോട്ട് പൊണ്ണം വിറ്റാ പോടാ. അണ്ണ ഒരെണ്ണ അങ്ങോട്ട് അടി, പിള്ളേര് പറയല്ലേ. വിറ്റടി അണ്ണ, നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഒരു വിറ്റടിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാരുള്ളതാണ്. കിടന്ന് പൊട്ടി ചിരിച്ചിട്ട് അമ്മമാരെ ഉണർത്തരുത്. പറയല്ലേ പറയല്ലേ പറയല്ലേ. വയറലാക്കല്ലേ കുട്ടപ്പെണ്ണനെ ഒരു കേസിന് പിടിച്ച് ജയിലിലാക്കും. ഒരു കൊലപാതക കേസിന് ജയിലിലാണെങ്കിൽ ആര്, വാസു എണ്ണം മാത്രമേ ഉള്ളു. പീഡന കേസിനകത്തായ വാസു എണ്ണ. വാസു എണ്ണ ഈ കുട്ടപ്പെണ്ണന് കഞ്ഞി കൊണ്ട് കൊടുക്കൂടാ കുടിക്കാൻ വേണ്ടിട്ട്. കഞ്ഞീരെ കൂടെ കൂട്ടാൻ വേണ്ടിട്ട് ഒന്നും കൊടുക്കൂല. കുട്ടപ്പെണ്ണന് കഞ്ഞീര് എന്തെങ്കിലും കൂട്ടി കഴിക്കണം. അങ്ങനെ എന്തൊരു കൂട്ടി കഴിക്കും? കാൽക്കുലേറ്റർ കൊടുക്കണം. നിന്റെ മുഖം പിടിക്കാൻ തറയിൽ വരയ്ക്കും. നിന്റെ അയ്യട അതൊന്നും അല്ലേ, സൂപ്പർ വീട്ടാണ്. ചിന്തിച്ചു നോക്ക്, എനിക്കറിയാതെ സൂപ്പർ വീട്ടാണ്ടാ. ചിന്തിച്ചു നോക്ക്. ഇല്ലണ്ണ പിടികിട്ടണ്ണ. എനിക്കത് ഓർക്കുമ്പോ തന്നെ ചിരി വരണ്ട്. സുല്ലി എന്നെ പറ ഈ കുട്ടപ്പെണ്ണനെ ഈ വാസു അണ്ണനെ ഇടിച്ച് സമ്മന്തിയാക്കിട്ട് അച്ഛൻ കൂട്ടി കഴിക്കും.
ഇങ്ങനെ പോയ എങ്ങനെ ബമ്പർ ബമ്പറിനിട്ട് കിട്ടും. ഹ്യൂമർക്ക് എന്താടാ ഹ്യൂമർ സെൻസ് ഇല്ലടാ. ഹ്യൂമർ സെൻസ് ഇല്ലാത്ത മണ്ടമാർ.